വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അറിയിപ്പുകൾ. പരീക്ഷാ ഫലം. കേരള സർവകലാശാല വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രം 2022 നവംബറിൽ നടത്തിയ 3-4 സെമിസ്റ്റർ MA പൊളിറ്റിക്കൽ സയൻസ് റെഗുലർ 2020 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 2018 ആൻഡ് 2019 അഡ്മിഷൻ, മെഴ്സി ചാൻസ് 2017 അഡ്മിഷൻ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനക്കും 2023 ജൂലൈ 15 വരെ അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സർവകലാശാല വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രം 2022 നവംബറിൽ നടത്തിയ 3-4 സെമിസ്റ്റർ MA മലയാളം റെഗുലർ 2020 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 2018 ആൻഡ് 2019 അഡ്മിഷൻ, മെഴ്സി ചാൻസ് 2017 അഡ്മിഷൻ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ടൈം ടേബിൾ. കേരള സർവകലാശാലയുടെ 4 സെമിസ്റ്റർ MA, MSc, MCOM, MMCJ, MSW, MAHRM റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകൾ 2023 ജൂലൈ 13 ആരംഭിക്കുന്നതായിരിക്കും. വിശദമായ ടൈം ടേബിൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സർവകലാശാല 2023 മെയ്യിൽ നടത്തിയ 6 സെമിസ്റ്റർ BTech സപ്ലിമെൻ്ററി, 2013 സ്കീം സെഷനൽ ഇംപ്രൂവ്മെൻറ്റ്, 2008 ആൻഡ് 2013 സ്കീം UCAK 2017 അഡ്മിഷൻ വരെ പരീക്ഷകളുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സർവകലാശാലയുടെ കമ്പൈൻഡ് 1-2 സെമിസ്റ്റർ BTech 2008 സ്കീം സപ്ലിമെൻ്ററി 2012 അഡ്മിഷൻ, പാർട്ട് ടൈം ഓർ മെഴ്സി ചാൻസ് 2018 മുതൽ 2011 വരെയുള്ള അഡ്മിഷനുകൾ, ട്രാൻസിറ്ററി 2003 സ്കീം മെയ് 2023 പരീക്ഷയുടെയും, 2013 സ്കീം സപ്ലിമെൻ്ററി ആൻഡ് സെഷണൽ ഇംപ്രൂവ്മെൻ്റ് വിദ്യാർത്ഥികൾ, 2008 ആൻഡ് 2013 സ്കീം മെയ് 2023 പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സൂക്ഷ്മ പരിശോധന. കേരള സർവകലാശാല 2022 ജൂണിൽ നടത്തിയ 1 സെമിസ്റ്റർ യൂണിറ്ററി LLB പ്രയർ 2021 അഡ്മിഷൻ പരീക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും ഹാൾ ടിക്കറ്റുമായി 2023 ജൂലൈ 6, 7, 10 തീയതികളിൽ റീവാലുവേഷൻ സെഷനിൽ ഹാജരാകേണ്ടതാണ്. കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉടൻ അറിയുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക.